കസ്തൂരി രംഗൻ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് സിപിഐഎം നേതൃത്വത്തിൽ കോഴിക്കോട് കോടഞ്ചേരി സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മയിൽ സിപിഐ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും അണിനിരന്നു. പരിസ്ഥിതി സംഘടനകൾ എന്ന് പറഞ്ഞ് വിദേശ ഫണ്ട് പറ്റുന്ന ചിലരാണ് പശ്ചിമഘട്ട സംരക്ഷണം എന്ന വാദമുയർത്തിയതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. എൻ ജി ഒകൾ അവരുടെ താല്പര്യം വെച്ചുകൊണ്ട് ഫണ്ട് ശേഖരിക്കാൻ അവരുടെ താല്പര്യം, ആ ഫണ്ട് സ്വീകരിക്കുന്നതിനു വേണ്ടി ഈ പ്രശ്നം പ്രധാനമായി ഉയർത്തുന്നത്. 4 വോട്ടിന് വേണ്ടിയല്ല സിപിഐഎം പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നതെന്നും മലയോര കർഷകരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണെന്നും പിണറായി. താമരശ്ശേരി അടിവാരം മേഖലയിലുണ്ടായ അക്രമ സംഭവങ്ങളെ സ്വാഭാവിക രോഷപ്രകടനമായാണ് പിണറായി വിശേഷിപ്പിച്ചത്. ഈ ആപത്ത് ഇരയാകുന്നവരെല്ലാം ഒന്നിച്ചു നിൽക്കാൻ, ആ ഒന്നിച്ചു നിൽക്കുന്നതിന്റെ മുന്നിൽ ഒരു ലാഭേച്ഛയും ഇല്ലാതെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ഈ വിജ്ഞാപനം വന്നപ്പോ ആകെ വല്ലാത്ത വിഷമത്തിലായി, സ്വാഭാവികമായി വലിയ രോഷം, ഞങ്ങളെ വഞ്ചിച്ചല്ലോ എന്ന ഒരു നിലവിട്ട രോഷം. നിലവിട്ട രോഷം ഉണ്ടാകുമ്പോൾ പിന്നെ ആ നിലവിട്ട രോഷ പ്രകടനങ്ങൾ വരുമല്ലോ, അതൊക്കെ അതിന്റെ ഭാഗമായി ഉണ്ടായി എന്നാണ് തോന്നുന്നത്. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്ന ഘട്ടം വന്നാൽ ഏതറ്റം വരെയും പോകുമെന്നും പിണറായിയുടെ മുന്നറിയിപ്പ്. ഏതറ്റം വരെ പോകാനും ഉണ്ടാകും, ഒരു സംശയവും. അങ്ങനെ ഒരു നീക്കം വരുമ്പോൾ അതിനെ തച്ചു തകർത്ത് കളയാമെന്ന് വിചാരിച്ചാൽ അതിനൊന്നും സമ്മതിക്കില്ല. അതിനെല്ലാം നേരിട്ടുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ പിൻപറ്റി സർക്കാരിനെതിരെ ശക്തമായ പ്രചാരണം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സിപിഐഎം മലയോര മേഖലയിൽ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ വിഷൻ കോഴിക്കോട്.